എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃത്താലയിലാണ്. തൃത്താലയിൽ അമ്പലവട്ടത്ത് മാങ്കുളങ്ങര മഠത്തിൽ വീരരാഘവൻ ലീലാവതി ദമ്പതികളുടെ മകൻ വിനീത് കുമാർ ഇപ്പോൾ അടുത്ത് കോമഡി ഉത്സവത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിരുന്നോ? ആൾ നന്നായിട്ട് മിമിക്രി ചെയ്യും, അതുപോലെ തന്നെ നാടൻ പാട്ട്, പിന്നെ സിനിമ പാട്ടുകൾ ഒക്കെ ആലാപനം ചെയ്യും. നമുക്ക് വിനീത് കുമാറിൻ്റെ പ്രോഗ്രാം കാണാം, എങ്ങനെയുണ്ട് നിങ്ങൾ വിലയിരുത്തണോ. കുറച്ച് ബുദ്ധിവൈകല്യമുള്ള ആളാണ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ആൾക്ക് ദൈവം ഒരു കലാപരമായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഗോപാലകൃഷ്ണൻ ഉണ്ട്, ഗോപാലകൃഷ്ണനെ കൂട്ടിയിട്ടാണ് ഞാൻ യാത്ര തിരിച്ച്. ഗോപാലകൃഷ്ണൻ നമുക്ക് പോകല്ലേ? ഇതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നോ? സൂപ്പറാണല്ലോ. ആ മയിലിൻ്റെ സൗണ്ട് ഉണ്ടാക്കിയതും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു വകയിലൊരു കുട്ടിയാണെന്ന് തോന്നുന്നേ ഇല്ല. സൂപ്പർ പരിപാടിയാണ്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കുമാറിൻ്റെ കുറച്ച് മിമിക്രിയൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇനി അങ്ങോട്ട് പോവാം, യാത്ര ചെയ്യാം. തൊണ്ണൂറ് ശതമാനം മസ്തിഷ്ക ഭിന്നശേഷിയുള്ള ഒരു 24-കാരൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ടതാണ് ഇതൊക്കെ. ഇത്രയും ഉപഹാരങ്ങൾ ഈ കാലയളവിൽ ഈ വിനീത് കരസ്ഥമാക്കിയിട്ടുണ്ട്. തൃത്താല ഗവൺമെൻറ് ആർട്സ് സയൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി പൂർത്തീകരിച്ച വിനീതിന് ഇനിയും കുറേ സ്വപ്നങ്ങളുണ്ട്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പാലക്കാടിൻ്റെ 90% മസ്തിഷ്ക ഭിന്നശേഷിയുള്ള കുട്ടിയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണിത്. സ്റ്റാൻഡിംഗ് ഡിസബിലിറ്റി അസൈസ്മെൻ്റ് ബോർഡ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മഹാകവി വള്ളത്തോൾ സാഹിത്യ സാംസ്കാരിക സമിതിയുടെ ഉപഹാരം. വിനീതിൻ്റെ അച്ഛൻ വീരരാഘവട്ടനും അമ്മ ലീലാവതി അമ്മക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ എനിക്ക് കാണിച്ചു തരുമ്പോൾ അവരിൽ മകനിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ കലോത്സവ ഉപഹാരമുണ്ട് വിനീതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കൂട്ടത്തിൽ. വേൾഡ് ഡേ ഓഫ് ഡിസേബിളിൽ ജില്ലാ സെലിബ്രേഷൻ കമ്മിറ്റി വക സംസ്കൃത പീഠത്തിന് കിട്ടിയ ഉപഹാരമുണ്ട് വിനീതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കൂട്ടത്തിൽ. അങ്ങനെ കുറേ ട്രോഫികളും അതുപോലെ തന്നെ ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഈ കാലയളവിൽ ഈ 24 വയസ്സിനിടക്ക് വിനീത് ഇത്ര വൈകല്യങ്ങൾ മറികടന്നിട്ട് ഇതൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ കോമഡി ഉത്സവത്തിൽ പങ്കെടുത്ത എൻ്റെ ഒരു നാട്ടുകാരെന്നുള്ള നിലക്കാണ് ഞാൻ വിനീതിൻ്റെ അച്ഛനെ പരിചയപ്പെട്ടതും ഈ വീട്ടിലേക്ക് എത്തിയതും. പക്ഷെ ഇവിടെ എത്തി നോക്കുമ്പോൾ, വിനീതിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു നോക്കുമ്പോൾ, ഇനി നിങ്ങളറിയാത്ത, നിങ്ങൾക്കറിയാൻ ഇഷ്ടപ്പെടാത്ത വലിയ സങ്കട വാർത്തകളും കൂടിയുണ്ട് ഈ വീട്ടിൽ. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെയും അതുപോലെ തന്നെ തൃത്താല ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇവിടുത്തെ ശിവരാത്രി കമ്മിറ്റിൻ്റെയും ഒക്കെ ഉൾപ്പെടെ ഇവിടുത്തെ മുൻ MLA ബൽറാമിൻ്റെ ഉൾപ്പെടെ ഒരുപാട് നിരവധി ട്രോഫികളുണ്ട് വിനീതിൻ്റെ കയ്യിൽ. ഇതാണ് നമ്മുടെ വിനീത്. 90% മസ്തിഷ്ക ഭിന്നശേഷി ഉണ്ടായിട്ടും ഇത്രയും കഴിവുള്ള വിനീത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിനീതിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. വിനീതിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കുറേ വിനീതിൻ്റെ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. ഇതാണ് നമ്മുടെ തൃത്താലക്കാരൻ വിനീത്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കോമഡി ഉത്സവത്തിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് നമ്മുടെ പ്രചോദനും ഗിന്നസ് ബക്കറൊക്കെ ഒരുപാട് അഭിനന്ദനം അർപ്പിച്ച വിനീതാണിത്. തൃത്താലയിലാണ്. അപ്പോൾ വിനീതിനോട് നമുക്ക് ചോദിക്കാം. വിനീത, വിനീതിന് ഇപ്പോൾ എത്ര വയസ്സായി? 24. 24 അല്ലേ? വിനീത് എവിടെ പഠിച്ചതൊക്കെ? തൃത്താല ഗവൺമെന്റ് ആർട്സ് സയൻസ് കോളേജിലെ ഡിഗ്രി പൂർത്തിയാക്കി. ഓക്കെ. വിനീതിന് ഈ ഒരു സാഹിത്യപരമായിട്ടുള്ള ഇങ്ങനെ ഒരു കഴിവ് എങ്ങനെ കിട്ടിയതാ? ആരാണ് അതിന്റെ മോട്ടിവേഷൻ? എന്റെ മോട്ടിവേഷൻ എന്റെ അമ്മ. അമ്മയാണ് അല്ലേ? അമ്മ എനിക്ക് എല്ലാം പഠിപ്പിച്ചതിനൊക്കെ. അതല്ലേ, ഇപ്പോഴും അമ്മ തന്നെയാണ്? കോമഡി ഉത്സവത്തിന് പോകുമ്പോ ആരൊക്കെ ഉണ്ടായിരുന്നത്? എന്റെ കോമഡി ഉത്സവത്തിൽ ഒപ്പം എന്റെ അച്ഛനും അമ്മയാണ്. വിനീത, വീട്ടില് വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെയാണ്? പഠിപ്പ് തന്നെയാണോ കണ്ടിന്യൂ? മൊബൈലിലാണോ? പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ? പഠിപ്പാണ് ആദ്യം കണ്ടിന്യൂ. പിന്നെ പാട്ടുകളൊക്കെ, നാടൻ പാട്ടുകളും കവിതകളും മിമിക്രിയും കോമഡി ഉത്സവത്തിൽ തകർത്തിരുന്നല്ലോ, അത് കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. നമ്മുടെ നാട്ടിൻപുറത്തുകാരും ഒരാള് കോമഡി ഉത്സവം വരെ എത്തിയില്ല. അതായത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്റെ ഈ ചാനലിലൂടെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവതരിപ്പിക്കാവോ വിനീത്? അവതരിപ്പിക്കാലോ. ആദ്യം എന്താ, നാടൻ പാട്ടാണോ? ആദ്യം നാടൻ പാട്ട. ഓക്കെ, എന്നാ പാടിക്കോളൂ. കാരക പെണ്ണാളേ കതിരാടും മിഴിയാളേ, തൻ
തമ്പൂരാനെ തേടും മുൻപേ കരിങ്കാലും കോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും ഇവിയാളെ, തമ്പൂരാനെ തേടും മുമ്പേ കരിങ്കാലും കോര പറിച്ചാട്ടെ. തക തക താത്തിനന്തക തൈതാര, തകതിനന്തക തൈതാര, താത്തിനന്തക തകതിനന്തക തകതിനന്തക തൈതാര, താത്തിനന്തക തൈതാര, തകതിനന്തക തൈതാര, താത്തിനന്തക തകതിനന്തക തകതിനന്തക തൈതാര. ഇത്രയും ഭംഗിയായിട്ട് പാട്ട് പാടുന്ന വിനീതിൻ്റെ, അല്ലെങ്കിൽ കവിതകളൊക്കെ ചൊല്ലുന്ന വിനീതിൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ സങ്കടകരമായ വാർത്ത എന്താണെന്നറിയോ? വിനീത് നമ്മളോട് പറഞ്ഞ് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്ന അമ്മയാണ്. ആ അമ്മ ഇപ്പോൾ ഹാർട്ട് പേഷ്യൻ്റുമാണ്, അതുകൂടാതെ ക്യാൻസർ രോഗിയും കൂടിയാണ്. ആകെ ഉള്ളത് ഈ ഒരു മകനാണ്. ഈ മകനാകെ ഉള്ളത് ഈ ഒരു അച്ഛനും അമ്മയും മാത്രമാണ്. അപ്പോൾ വിധി എന്ന് പറയുന്ന ആ ഒരു നിലപാട് വിനീതിലൂടെ വൈകല്യങ്ങൾ കാണിച്ച് വിനീതിൻ്റെ കുടുംബത്തിൽ അമ്മക്ക് ക്യാൻസറും അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻ്റും ആക്കി. എന്തൊക്കെ ഒരു സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് കഴിയുന്നത്. അടുത്തത് സംസ്കൃതം. മലയാളം സംസ്കൃതം രണ്ടുമുണ്ട്. മലയാളം പാടാം. രേണുക നീരാഗ രേണു കിനാവിന്റെ നീല കടമ്പിൽ പരാഗ രേണു, പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുക നീരാഗ രേണു കിനാവിന്റെ നീല കടമ്പിൽ പരാഗ രേണു, പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുക നാം രണ്ടു മേഘശകലങ്ങള, അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ, മഴവില്ലു താഴെ നീ ഉടയുന്ന മാനത്തു വിരകമേഘ ശ്യാമഘന ഭംഗികൾ. അടുത്തത് നാരായണത്തിന്റെ നാലാദശകം. അത് മലയാളമാണോ? സംസ്കൃതം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. നാരായണത്തിന്റെ നാലാദശകമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. കല്യതാമമ കുരുഷതാവതിം കല്യത്തെ ഭവതുപാസനം യയ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാം പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യ ദൃഢദാധിപീർയമൈ രാപ്ലവാദി നിയമൈഷ്ട പാവിതാഹ. ഓക്കെ വിനീത, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഞാനൊക്കെ ഒരുവിധം കോമഡി ഉത്സവത്തിൽ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട്. ഒരു മയിലിന്റെ ഒരു സ്വരം എടുത്തല്ലോ. ആയിക്കോട്ടെ. മയിലിന്റെ ശബ്ദം അതൊന്ന് കേൾപ്പിക്കാലോ. ഓക്കെ, അടുത്തത് മയൽ. ഇനി അടുത്തത് പശു. ഇനി അടുത്തത് ആട്. ഇനി അടുത്തത് ആട്ടുകൂട്ടി. ഇനി അടുത്തത് നായ.
ഇനി അടുത്തത് തീവണ്ടി. ഇനി അടുത്തത് ബുള്ളറ്റ്. ഓക്കെ വിനീത്, അടിപൊളിയായിട്ടുണ്ട്. വിനീതിന് ഇനി മുന്നോട്ടുള്ള യാത്രയില് വിനീതിന്റെ ആഗ്രഹം എന്താണ്, എന്തായി തീരണം എന്നുള്ള ആഗ്രഹം? എനിക്ക് ഇനിയും ഇതുപോലെ കോമഡി ദിവസത്തിൽ ഇനിയും കയറണം എന്നൊന്നും ആഗ്രഹം ഉണ്ട്. ഇനിയും പങ്കെടുക്കണം, രണ്ടാമതും കയറണം എന്ന് ആഗ്രഹം. അടുത്തത് ഇനി എന്താ, മിമിക്രി തന്നെയാണോ? ഇനി അടുത്ത് നാടൻ പാട്ട് സിനിമാ പാട്ട് പഠിക്കണം, എന്നിട്ട് അത് ചെയ്യണം. സിനിമാ പാട്ട് ഏതെങ്കിലും പാടുമോ? സിനിമാ പാട്ട് ഒന്ന് പാടി നോക്കാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കൂടം നിലാവിൻ്റെ കുളിര് പോകി നെറുകയിൽ അരുമയായി ഉണർന്നതാണോ. പാലക്കാട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഈ ആഴ്ചയിൽ? പാലക്കാട് പ്രോഗ്രാം ഉണ്ട്. അതില് ഈ നാടൻ പാട്ടുകളൊക്കെയാണോ? അതില് തന്നെ കല്യാണ മമ്മന്നാ. എന്തായാലും അടിച്ചു പൊളിക്കുക വിനീത, ഉയരങ്ങളിൽ എത്തട്ടെ, നമ്മളൊക്കെ പ്രശംസിക്കുന്നു. ഓക്കെ, ഇനിയും കോമഡി ഉത്സവത്തിൽ തിരിച്ചു പോകണം എന്നല്ലേ പറയുന്നത്? അതെ, ഇനിയും പോണം. ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചിരട്ടെ. ഓക്കെ, അച്ഛൻ, അച്ഛന്റെ പേരെന്താ? വീരരാഘവൻ. വീരരാഘവൻ. അപ്പോ വിനീതിനെ പോലത്തെ ഒരു മകനുള്ളതിൽ ഒരുപാട് അഭിനന്ദിക്കുന്നു. ഉണ്ടുണ്ട്, സന്തോഷമുണ്ടായി. സന്തോഷമുണ്ട്. കോമഡി ഉത്സവത്തിൽ പോയിട്ട് ഇപ്പൊ വന്നിട്ട് എത്ര ദിവസമായി? ഒരു 15 ദിവസമായി. എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ? കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമാണ്. അവരൊക്കെ എന്ത് പറഞ്ഞു? പ്രചോദേട്ടനും പ്രചോദേട്ടൊക്കെ അവനെ കോമഡി ഉത്സവം ഏറ്റെടുത്തു. അവന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിപ്പിച്ചിട്ട് ഇനി അടുത്ത കോമഡി ഉത്സവത്തേക്ക് കൊണ്ടുവരുന്ന അവർ പറഞ്ഞു. എന്തായാലും അച്ഛൻ എന്താ വർക്ക്? എനിക്ക് ചെറിയൊരു കച്ചവടമാണ്, 10-15 കൊല്ലമായി. എവിടെ കറക്റ്റ് കച്ചവടം? തൃത്താല സെന്ററിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം കുമ്പിടി തിരുവ പറയും. ഇവിടുത്തെ നാട്ടുകാരൊക്കെ എങ്ങനെ വിനീതിനെ നല്ല നല്ല പ്രോത്സാഹനമുണ്ട്? ഓക്കെ. അമ്മ, അമ്മ, വിനീത് ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു വിനീതിനോട് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾക്ക് ആരാണ് സപ്പോർട്ട്, ആരാണ് ഇത്ര മോട്ടിവേഷൻ തരുന്നത്? അപ്പൊ വിനീത് പറഞ്ഞു ഒറ്റ മറുപടി, എന്റെ അമ്മയാണ് എന്റെ എല്ലാ വിജയത്തിനും പുറകിലുള്ളത്. നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിട്ടാണോ അവനതൊക്കെ? അതെ അതെ അതെ. നിങ്ങൾക്കും നാടൻ പാട്ടിനോടൊക്കെ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. പാടുവോ? പാടും. അയാളെ സഹായിക്കാൻ വേണ്ടി പാടും. ഇപ്പൊ പാടാൻ പറ്റും? തരക പെണ്ണാളെ കതിരാട് മെഴിയാളെ തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാലം കോറ പറിച്ചാട്ടെ. തരക പെണ്ണാളെ കതിരാട് മെഴിയാളെ തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്കാലം കോറ പറിച്ചാട്ടെ. തക തക താത്തിനന്തക തൈതാര തകതിനന്തക തൈതാര താത്തിനന്തക തകതിനന്തക തകതിനന്തക തൈതാര ആ ഏ ഓ ആ. അടിപൊളിയായിട്ടുണ്ട് അമ്മ. അപ്പൊ മനസ്സിലായി വിനീതിന് കിട്ടുന്ന കല എവിടെ നിന്നാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അമ്മ, വീട്ടില് നിങ്ങൾ മൂന്നാള് മാത്രമേ ഉള്ളൂ? അതല്ലേ ഉള്ളൂ. അതല്ല, വിനീതിനിപ്പോ ഇനി ക്ലാസ്സിന് ഓൺലൈൻ ക്ലാസ്? ഇനിയിപ്പോ ഓൺലൈൻ ക്ലാസ് ഞാൻ ഒപ്പരിക്കണം. കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇപ്പോഴും പെരീഡ് കടച്ചിൽ മാറിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഇരുന്നിട്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇരുന്നിട്ട് ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആദ്യം എറണാകുളത്ത് കാണിച്ചായിരുന്നു ഗംഗാരം ഡോക്ടർ. പിന്നെ ഇപ്പൊ ഈ കൊറോണ കാരണം ഇപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റാണ്ട് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഡോക്ടറിനെ കാണിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി തുടങ്ങിയിട്ട്. ദൈവത്തിന്റെ സഹായം ഉണ്ടാവട്ടെ. പിന്നെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ,
അയാൾക്ക് അതാ ഏറ്റവും ടെൻഷൻ എന്റെ അസുഖമാണ് അയാൾക്ക് ടെൻഷൻ എന്നുവെച്ചാൽ അത് കാരണം അപ്പൊ എനിക്ക് അയാളെ ശ്രദ്ധിക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല അപ്പോഴാണ് അയാൾക്ക് പ്രശ്നം. അപ്പൊ നമ്മളിപ്പോ ഈ കണ്ടതൊക്കെയാണ് വിനീതിന്റെയും വിനീതിന്റെ വീട്ടുകാരെയും വിശേഷങ്ങൾ. അമ്മ ക്യാൻസർ രോഗിയാണ്, ഹൃദ്രോഗ്യം കൂടിയാണ്. പിന്നെ ഉള്ളത് ഈ ഒരു അച്ഛനാണ്. അച്ഛന്റെ പ്രായം നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു പ്രായത്തിൽ അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? പിന്നെ മകനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മകന് ഏതൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിലും ഒരു പ്രായം വരെ വേണ്ടുള്ളൂ മക്കളെ അമ്മമാരെ നോക്കല്. പക്ഷെ ഇതങ്ങനല്ല, അമ്മ കൂടെ തന്നെ വേണം. അവൻ തന്നെ പറഞ്ഞ അവൻ്റെ എല്ലാ വിജയത്തിൻ്റെ പുറകിലും അമ്മയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. അമ്മ ഒരു 4 ദിവസം കടന്നാൽ വിനീതിൻ്റെ കാര്യങ്ങൾക്കും ആരുമില്ല. അപ്പോൾ ഒന്നും കൂടുതൽ പറയാനില്ല. ഞാനിതിൻ്റെ താഴെ തന്നെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള ആർക്കെങ്കിലും ഈ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാം. വിനീതിൻ്റെ തുടർ പഠനത്തിനും അമ്മയുടെ ചികിത്സക്കും ഈ ഒരച്ഛൻ ചെറിയൊരു കച്ചവടം നടത്തിയിട്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത്. അപ്പം ഞാനും ഇത് അറിഞ്ഞത് കോമഡി ഉത്സവത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കണ്ടപ്പോഴാണ് ഞാനിവരെ തേടിയെത്തിയത്. പക്ഷെ ഇവിടെ വന്ന് നോക്കി നോക്കുമ്പോൾ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ളവർ ഈ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനിതിൽ കൊടുക്കുന്ന ബാങ്ക് ഡീറ്റെയിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം. കുർമഹേദ്രഡമമി സുഖാസനം പങ്കജാദ്യമപിവാഭവത്പര താരമന്ദരനു ചിന്ത്യ സന്തതം പ്രാണവായുമപിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോം ധാരയേ മതിഷണാ മുഹുർമുഹുഃ കുർമഹേ ദൃഢമമി സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പര താരമന്ദരനു ചിന്ത്യ സന്തതം പ്രാണവായുമപിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാ.